ദില്ലിയിലെ വായു മലിനീകരണവുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം, ദില്ലി വളരെ മോശമായ ഒരു സാഹചര്യത്തിൽ ഈ കാലാവസ്ഥയിലെ മാറ്റവുമൊക്കെ ബന്ധപ്പെട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ കൃത്രിമ മഴ എന്നൊരു ഓപ്ഷനിലേക്ക് ദില്ലി സർക്കാർ കടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാൺപൂർ IIT ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകുന്നു. വിദ്യാർത്ഥികൾക്ക് അവധി പ്രഖ്യാപിച്ച സാഹചര്യമുണ്ട്. എന്താണ് വിവരങ്ങൾ? കാവ്യ, നമുക്കറിയാം ദില്ലിയിൽ വായു മലിനീകരണം അതീവ രൂക്ഷമായി മുന്നോട്ട് പോകുകയാണ്. വായു ഗുണനിലവാര സൂചിക എന്ന് പറയുന്നത് ഏകദേശം 500 മുകളിലേക്ക് എത്തിയിരിക്കുന്നു. പലയിടത്തും ഈ ഒരു പുക മഞ്ഞ് വളരെ വലിയ ആരോഗ്യ പ്രശ്നം ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം പറഞ്ഞ സുപ്രീംകോടതി ഇടപെടുകയും വളരെ രൂക്ഷമായ രീതിയിൽ ദില്ലി സർക്കാരിനെ വിമർശിക്കുകയും ചെയ്തിരുന്നു. സാധാരണ വാഹനങ്ങൾക്ക് മാത്രം നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് മാത്രം കാര്യമില്ല എന്നും കടുത്ത നടപടികളിലേക്ക് പോകണമെന്നും സുപ്രീംകോടതി നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരു കൃത്രിമ മഴ പെയ്യിപ്പിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു നടപടി കൂടി ഇപ്പോൾ ദില്ലി സർക്കാർ ആലോചിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ദില്ലിയിലെ പരിസ്ഥിതി മന്ത്രി ഗോപാൽ റൈയും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രിയായ അദീഷിയും ഈ IIT കാൺപൂർ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയിരുന്നു. ഇതിൻ്റെ ഭാഗമായി കൃത്രിമ മഴ പെയ്യിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ളൊരു വിശദമായ റിപ്പോർട്ട് ഇന്നിപ്പോൾ IIT കാൺപൂർ ദില്ലി സർക്കാർ സമർപ്പിക്കും. ഈ റിപ്പോർട്ട് നാളെ സുപ്രീംകോടതിയിൽ നൽകി സുപ്രീംകോടതി അനുമതിയോടെ ആയിരിക്കും ഒരു കൃത്രിമ മഴ പെയ്യിപ്പിക്കാനുള്ള തീരുമാനമായി മുന്നോട്ട് പോകുക. മാത്രമല്ല അത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെയും സിവിൽ ഏവിയേഷൻ്റെയും അതുകൂടാതെ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ എല്ലാ നിലയും അനുമതി വേണം തരും. അങ്ങനെ വലിയൊരു പ്രോസസ്സിംഗ് ആണ് ഈ ഒരു കൃത്രിമ മഴ പെയ്യിപ്പിക്കുക എന്നുള്ളത്. വലിയ ചെലവേറിയതുമാണ്. എന്തായാലും ഈ കൃത്രിമമായി മഴ പെയ്യിപ്പിക്കാനുള്ള ശ്രമം നവംബർ 20-21 തീയതികളിൽ മഴ പെയ്യിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ദില്ലി സർക്കാർ ആലോചിക്കുന്നത്. എന്തായാലും ഒരു ശൈത്യകാലം ആരംഭിക്കുമ്പോൾ സാധാരണ ദില്ലിയിൽ വായു മലിനീകരണം ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇത് ആരംഭത്തിൽ തന്നെ വലിയ തോതിൽ ഈ വായു ഗുണനിലവാര സ്ഥിതിക 500 മുകളിലേക്ക് എത്തുന്ന രീതിയിൽ രൂക്ഷമായ ഒരു പശ്ചാത്തലമുണ്ട്. അത് ആദ്യമായിട്ടാണ് ആ ഒരു സാഹചര്യത്തിലാണ് അടിയന്തരമായി തന്നെ ഇടപെട്ടുകൊണ്ട് ഒരു കൃത്രിമ മഴ പെയ്യിപ്പിക്കുക എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തുന്നത്. ദില്ലിയിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ കൃത്രിമമായി മഴ പെയ്യിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. സാധാരണ ഗൾഫ് നാടുകളിലും UAE എല്ലാം തന്നെയും കൃത്രിമ മഴ പെയ്യിപ്പിക്കുന്നത് നമുക്ക് വാർത്തയിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്തായാലും ഈ ക്ലൗഡ് സീഡിംഗ് വഴി കൃത്രിമ മഴ പെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ IIT കാൺപൂർ പറയുന്നത്. ഈ ക്ലൗഡ് സീഡിംഗ് വഴി ഇത്തരത്തിൽ ഈ അന്തരീക്ഷത്തിലുള്ള ഈ മേഘത്തിൻ്റെ ഗതിയിൽ അല്ലെങ്കിൽ മേഘത്തിൻ്റെ ശേഷി വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ രാസപദാർത്ഥങ്ങളെല്ലാം തന്നെയും മേഘങ്ങളിൽ വിതറി മേഘത്തിൻ്റെ ശേഷി വർദ്ധിപ്പിച്ച് അതിൻ്റെ ആ മഴ പെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു രീതി എന്ന് പറയുന്നത്. എന്തായാലും അത്തരത്തിൽ കൃത്രിമ മഴ പെയ്യിപ്പിക്കാനുള്ള ഒരു തീരുമാനമായി ഇപ്പോൾ ദില്ലി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. അതേസമയം തന്നെ അയൽ സംസ്ഥാനങ്ങളായ പഞ്ചാബ്, ഹരിയാന സംസ്ഥാനങ്ങൾ ഇപ്പോഴും ഈ വയലുകൾ കൂട്ടത്തോടെ കത്തിക്കുന്നത് തുടരുകയാണ്. ഇതിനെതിരെല്ലാം തന്നെയും വലിയ നടപടി വേണമെന്ന് സുപ്രീംകോടതി ആവശ്യപ്പെട്ടിരുന്നു. എങ്കിലും 2000-ത്തോളം കേസുകൾ ഇന്നലെ മാത്രം റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെ അയൽ സംസ്ഥാനങ്ങളിലെ ഈ ഒരു കാർഷിക അവശിഷ്ടങ്ങൾ കത്തിക്കുന്നതും വലിയ രീതിയിൽ വായു മലിനീകരണം വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട്. എന്തായാലും ദില്ലി സർക്കാർ കടുത്ത നടപടിയിലേക്ക് പോവുകയാണ്. മാത്രമല്ല ഇന്നലെ മുതൽ വിദ്യാർത്ഥികൾക്ക് ശൈത്യകാല അവധി നേരത്തെയാക്കിയിട്ടുണ്ട്. ഇന്ന് മുതൽ 18-ാം തീയതി വരെ ഇനിയിപ്പോൾ ശൈത്യകാല അവധിയിലേക്ക് കുട്ടികൾ പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ നേരത്തെ തന്നെ പ്രൈമറി സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരുന്നു. പിന്നീട് അത് 10-ാം ക്ലാസ് വരെ അവധി പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ അത് ശൈത്യകാല അവധിയിലേക്കും നേരത്തെ തന്നെ ദില്ലി മാറിയിരിക്കുന്നു. എന്തായാലും കടുത്ത നിയന്ത്രണം ഡീസൽ വാഹനങ്ങൾക്കെല്ലാം തന്നെയും കടുത്ത നിയന്ത്രണം ഓൾറെഡി വന്നു കഴിഞ്ഞിരിക്കുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങളും പൊളിക്കൽ നടപടികളെല്ലാം തന്നെയും നിർത്തിവെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ദീപാവലിയാണ്. ഈ ഒരു അടുത്ത ദിവസം ദീപാവലിയാണ്, ഞായറാഴ്ച. എന്നാൽ ദീപാവലി ആകുമ്പോൾ പടക്കം പൊട്ടിക്കലും മറ്റെല്ലാം തന്നെയും വിലക്കുണ്ടെങ്കിൽ പോലും ദീപാവലിക്ക് ശേഷം വലിയ രീതിയിൽ വായു മലിനീകരണം രൂക്ഷമാകാൻ തന്നെയാണ് സാധ്യത. ആ ഒരു ആശങ്ക കണക്കിലെടുത്താണ് ഒരു കൃത്രിമ മഴ പെയ്യിപ്പിക്കുന്ന രീതിയിലേക്കെല്ലാം തന്നെയും കാര്യങ്ങൾ ഇപ്പോൾ ദില്ലി സർക്കാർ ആലോചിക്കുന്നത്. അതിൻ്റെ നടപടിയുടെ ഭാഗമായി ഇന്നിപ്പോൾ ഈ കാൺപൂർ IIT ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യും. കാവ്യ.